ഈ ചാനലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ എല്ലാ മാനി പ്രേക്ഷകർക്കും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായി സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും എന്നെ ഇഷ്ടപ്പെടാത്തവർക്കും. ഇത് കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാത്തവരും ഇത് കാണുന്നുണ്ട്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്, ഏതൊക്കെയാണ്? വിഡ്യാ ജോലിച്ചനല്ലേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൊമേഡിയനായിട്ട് ജോലിച്ചനല്ലേ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് പറയുന്നുള്ളത്. ആയിക്കോട്ടെ, അതിൽ നിന്നും നമുക്ക് വിഷയങ്ങളൊന്നുമല്ല, അതൊക്കെ കേൾക്കുക കേട്ടാ. കേട്ടിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ കമൻറ്റ് പഠിക്കുക. അപ്പം കമൻറ്റൊന്നും അടിക്കുന്നത് നമുക്ക് വിഷയമൊന്നുമില്ല. അതൊക്കെ നമ്മൾ വിഡ്ഢിയായിട്ടുള്ള രീതിയിലുള്ള തന്നെ ആ വിഡ്ഢി കമൻറ്റുകളെല്ലാം കിട്ടുകയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും കിട്ടാൻ സാധ്യതയൊന്നുമില്ല അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും. നമ്മുടെ ചാർലി ചാപ്ലിൻ പറഞ്ഞ പോലെ ആദ്യം ഒരു തമാശ പറഞ്ഞപ്പം വേദിയിലിരിക്കുന്ന ആൾക്കാരൊക്കെ ചിരിച്ചു, രണ്ടാമത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴും വേദിയിലിരിക്കുന്ന ആൾ ചിരിച്ചു, മൂന്നാമത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും ചിരിക്കാനില്ലായിരുന്നു. എല്ലാവർക്കും അനുഭവങ്ങളുണ്ട്. ജ്യോതിഷനായ എനിക്കാണെങ്കിലും അനുഭവങ്ങളുണ്ട്, എനിക്കാണെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളുമുണ്ട്, നിങ്ങൾക്കാണെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളുമുണ്ട്. ഈ രാജയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചില 100-ൽ 1% 10% ആൾക്കാർക്ക് ബലിക്കാൻ വേണ്ടിയാണ്, അവർക്കത് ബലിക്കുകയും ചെയ്യും, സംശയമില്ലാത്ത കാര്യമാണ്. മറ്റുള്ളവർ അത് കണ്ട് അസൂയപ്പെട്ടിട്ട് അതും എൻ്റെ നാളാണെന്നും പറഞ്ഞിട്ടില്ല, മോഹൻലാലിൻ്റെ നാളാണ് എൻ്റെതെന്ന് പറഞ്ഞ് മോഹൻലാലാണോന്നൊന്നും പറയാൻ പറ്റത്തില്ല. മമ്മൂട്ടിയുടെ നാളാണ് എൻ്റെതെന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയാണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തർക്ക് ഈശ്വരൻ ഭാഗ്യം കൂടെ കൊടുത്തിട്ടുണ്ട്, അത് ആ ഗ്രഹനില സഹിതമായിരിക്കും. അല്ലാതെ ഞങ്ങളെ എന്നെ സംബന്ധിച്ചൊക്കെ നാളിൻ്റെ പൊതുകാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആരുടെ ഗ്രഹനില വിശദീകരിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ ഒരു കാര്യം ഇങ്ങനെ നിശ്ചയിച്ചിരിപ്പുണ്ട്, കുറേ കമൻറ്റുകൾസ് ഇല്ലേ, കമൻറ്റുകൾക്ക് ഒത്തിരി കമൻറ്റുകൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നു, അതിൻ്റെ കുറച്ച് മറുപടി പ്രത്യേകമായിട്ട് ചെയ്യണമെന്നുള്ളൊരാഗ്രഹമുണ്ട്. അതൊരുപാട് സമയമെടുക്കും ചെയ്യാനായിട്ട്, അതിന് കുറേ എപ്പിസോഡുകൾ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. കാര്യം കുറേ നല്ലതായിട്ടുള്ള കമൻറ്റുകൾ മനുഷ്യർക്ക് പറയും, നിങ്ങൾക്ക് പ്രയോജനം വരുന്നത്, നിങ്ങൾക്ക് പ്രയോജനം തോന്നുവാണെങ്കിൽ മാത്രം ഇത്, അതും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾക്കൊണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമൊന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ നോക്കുക ഞാൻ പറഞ്ഞ ശരിയാണോ ഇല്ലയോ എന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞേക്കുക. ഞാൻ പറഞ്ഞില്ലേ എന്നെ പൂർണ്ണമായിട്ട് ആരും വിശ്വസിക്കുകയേ വേണ്ട. നിങ്ങളോട് തന്നെ പറയാം, ഞാൻ നിങ്ങൾ തന്നെ പറയുന്നത് കള്ളനെ കഞ്ഞി വെച്ചതാണ് മറ്റൊരാണ് വടയാണോ വട, എന്നെ ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. എങ്കിൽ തന്നെ ഞാൻ പറയാം, അങ്ങനാണെന്ന് പറഞ്ഞാലും അങ്ങനാണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ കള്ളനെ കഞ്ഞി വെച്ചവരാണെന്ന് തന്നെ ഇരുന്നോട്ടെ. ഈ ഞാൻ പറയില്ലേ എന്നെ ആരെന്ത് പറഞ്ഞാലും ഞാനതാണെന്ന് തന്നെ ഞാൻ പറയും, കള്ളനെ കഞ്ഞി വെച്ചു പിന്നെ അതെ എന്ന് പറയും, പെണ്ണുടിയാനാണോ അതെ എന്ന് പറയും, അല്ലെ വേറെന്തെങ്കിലും ആണ് അതെ എന്ന് പറയും. ഈ നമ്മൾ അല്ലാന്ന് പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ, അതെന്താ അങ്ങനെ അതെന്താ ഇങ്ങനെ എന്ന് പറയേണ്ടിയല്ലേ. അതെന്ന് പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ, അടുത്തറിയുമ്പോഴല്ലേ ആളിനെ മനസ്സിലാകാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ വ്യാഴത്തിൻ്റെ ഫലം നമ്മൾ ഞാൻ പറഞ്ഞു, ഞാനതിൽ പറഞ്ഞു വന്ന എന്നുവെച്ചാൽ കൃത്യമായിട്ടാണ് പറഞ്ഞത്. കാര്യം 6-ലെ 7-ലെ വ്യാഴം 6-ലെ വ്യാഴത്തിൻ്റെ ഫലം ഒരിക്കലും ചെയ്യില്ല. ഇനി അഥവാ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ സോഴ്സ് പറഞ്ഞു തരും. കാര്യം ആ 7-ലെ വ്യാഴത്തെ നീചഗ്രഹങ്ങൾ വീക്ഷിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ. എങ്കിലും സ്വക്ഷേത്ര ബലവാനായിട്ട് വ്യാഴം വരുന്ന സമയമാണ് നമുക്ക് ഈ ഒരു വർഷം, അതും ധനുരാശിയിലാണ് വരുന്നത്. സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെൻ്റെ വീട്ടിൽ എനിക്ക് അവകാശവാദം ഉന്നയിക്കാം അല്ലേ. എൻ്റെ വീടാണ്, ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ അടുക്കൽ ആരൊക്കെ വരണം, ആരൊക്കെ പോകണം, ആരൊക്കെ കയറണമെന്നല്ലേ. സർക്കാർ പോലും നിയമം വെച്ചിട്ടുണ്ട് അവനവൻ്റെ സ്വത്തും മറ്റ് കാര്യങ്ങളും സംരക്ഷിക്കാൻ അല്ലേ. എന്ന് പറഞ്ഞ പോലെ വ്യാഴത്തിന് അവൻ്റെ ക്ഷേത്രത്തിൽ, ആ ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ആ ഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അനുഭവഫലങ്ങൾ ഉണ്ടാകുന്നത് ആർക്കൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് ഈ ദേവപ്രശ്നമൊക്കെ വെച്ച് കഴിഞ്ഞാൽ 7-ലെ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ 6-ലെ ഫലം പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ 7-ൽ വ്യാഴം നിൽക്കുക, അവിടുത്തെ ചിഹ്നം ഉത്സവം, അതിൻ്റെ ഉത്സവ കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ 6-ൽ വ്യാഴം നിൽക്കുക, 6 ശത്രുസ്ഥാനമാണ്. വേറെ ഒരു ഒരു കുറവുകളുണ്ട്, കുറേ സംഭവങ്ങളുണ്ട് ദേവപ്രശ്നത്തിൽ, അതിൻ്റെ ഫലം പറഞ്ഞാൽ മതിയല്ലോ.
ഇനി അഥവാ നിങ്ങളോടൊത്ത് പ്രശ്നം വെക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ആറിൽ വ്യാഴം നിൽക്കുവാണെങ്കിൽ അയ്യോ ഈശ്വരാധീനം പറഞ്ഞല്ലോ, പിന്നെ ആരൂഢം കൂടെ നോക്കും, ആരൂഢ ഉദയം, അതെ ഉദയം കൊണ്ടാണ് ആഗതമായിട്ടുള്ള വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അപ്പോൾ അതുകൂടെ നോക്കുമ്പോൾ ആരോടും അടുത്തല്ലോ, പ്രശ്നം അടുത്തല്ലോ, നിങ്ങളെക്കുറിച്ച് പറയാനുള്ള ഒരവസ്ഥാന്തരം ഇല്ലല്ലോ. അപ്പം ഭഗവാൻ പോലും പറഞ്ഞിട്ടുണ്ട്, അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ ദോഷങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ പോവുക, അല്ലെ ഇന്ന ക്ഷേത്രത്തിലേക്ക് ഒരു വഴിപാട് നിശ്ചയിച്ചതിന് ശേഷം നിങ്ങൾ നമുക്ക് കവടി വെച്ച് നോക്കാം. അതുകൊണ്ട് തന്നെയാണ് ആലവടി വ്യക്തമായിട്ടാണ് പറയുന്നത്, ധനുരാശിക്കാർക്ക് ജന്മ ശനിയാണ്, ജന്മ ശനിയുണ്ടവിടെ, പിന്നെ ശനിയോടെ നിൽക്കുന്നുണ്ട്, ശനി മാറുകയാണ്, വ്യാഴം മാറുവേണം. അപ്പോൾ ആ വ്യാഴം മാറി ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യം കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ട്, അത് എല്ലാ ഇതിലുമുള്ളതാണ്. ശുക്രദശയാണെങ്കിൽ ആദ്യം കുറച്ച് ഒരു ഒന്നൊന്നര വർഷത്തോളം ഇച്ചിരി ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരും. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും അതിൻ്റെ ആയിട്ടുള്ള ഫലം ചെയ്യണമെങ്കിൽ നമ്മൾ പരിഹാരം ചെയ്യണം. നമ്മൾ കണ്ടിട്ടില്ലേ പിന്നെ കോവയ്ക്ക വെണ്ടയ്ക്ക ഒക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്, ചെറുതായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മളെന്താ പരിഹാരം ചെയ്യുന്നത്? അപ്പോൾ അത് വെള്ളം കയറാതിരിക്കാനും അളിഞ്ഞു പോകാതിരിക്കാനും നമ്മൾ പ്ലാസ്റ്റിക് കെട്ടി അതങ്ങനെ നിർത്തും, അതിങ്ങനെ തൂങ്ങി തൂങ്ങി നല്ലതായിട്ട് വരാനായിട്ടല്ലേ. എന്ന് പറഞ്ഞ പോലെ ആ വ്യാഴം ആ ലഗ്നത്തിൽ വന്നു അല്ലെ ജന്മത്തിൽ വന്നെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പരിഹാരം കൂടെ ചെയ്യണം, അല്ലാതെ ചുമ്മാ വീട്ടിലിരുന്നിട്ട് കുറേ കമൻ്റ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് വ്യാഴം ലഗ്നത്തിലാണ്, എനിക്കൊന്നും സംഭവിക്കുന്നില്ല, ഞങ്ങളല്ല സംഭവിപ്പിച്ചു തരുന്നത്, ജ്യോത്സ്യന്മാരല്ല, ജ്യോത്സ്യന്മാർ അതിൻ്റെ ആയിട്ടുള്ള ഒരു കണ്ണിയുമല്ല. കാരണം അത് കണ്ണിയാണ് പക്ഷേങ്കിൽ ഒരു സൂചന മാത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യാഴം ജന്മത്തിലുണ്ട്, വ്യാഴം ജന്മത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ അനുഭവം സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്, അവിടെ ശനിയുടെ നീചത്വമുണ്ട്, ഏഴാം ഭാവാധിപത്യം വഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള രാഹുവും കേതുമുണ്ട്. രാഹു ഇനിയും കുറേ കൂടെ കഴിഞ്ഞിട്ടേ മാറുള്ളൂ. രാഹുവിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ആ ശരീര സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളും കാര്യങ്ങളും ഒക്കെ ധനുരാശിക്കാർ അനുഭവിക്കാനുള്ള യോഗമുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. മൂർദ്ധ സംബന്ധമായിട്ട് തല സംബന്ധമായിട്ടുള്ള രോഗം, കണ്ട സംബന്ധമായിട്ടുള്ള രോഗം, ഉദര സംബന്ധമായിട്ടുള്ള രോഗം, പെട്ടെന്ന് വ്യാധി മാറാത്തതായിട്ടുള്ള രോഗം, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിന് ധർമ്മദൈവ ക്ഷേത്രത്തിലെ നാഗരാജാവിനും നാഗയക്ഷിക്കും പ്രത്യേകം വഴിപാടുകൾ നടത്തുകയും മണ്ണാർശാലയിൽ വഴിപാട് നടത്തുകയും ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്, ഏറ്റവും ഉത്തമത്തിൽ ഉത്തമമാണ്. ബാക്കിയുള്ളത് കവടി വെച്ച് നോക്കി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിന്തിച്ച് അതിൻ്റെ പരിഹാരം നടത്തിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല, നന്മയല്ലാതെ ഒന്നും സംഭവിക്കത്തില്ല, സംശയമില്ലാത്ത കാര്യമാണ്. ഇനി രണ്ടിൽ നിൽക്കുന്ന വ്യാഴം, ഞാൻ ഇനി വ്യാഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണ നക്ഷത്രം, തിരുവോണം ആവട്ടം ചതയം അല്ലേ, ആവട്ടം ഉത്രാടം തിരുവോണം, ഉത്രാടത്തിൻ്റെ കാല് പിന്നെ തിരുവോണം ആവട്ടത്തിൻ്റെ അരയും കൂടെ കൂടുന്നതാണ് മകരക്കൂറുകാർക്ക്. മകരക്കൂറുകാർക്ക് പന്ത്രണ്ടിലാണ് എന്ത് നിൽക്കുക, വ്യാഴം നിൽക്കുക. അപ്പോൾ ആ പന്ത്രണ്ടിൽ നിൽക്കുന്ന വ്യാഴം തിരുവോണക്കാർക്കും ആവട്ടത്തിൻ്റെ അര വരെ വരുന്നതായിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെയുണ്ടാവും? വേദുരിതസ്ഥാനം, വ്യയം, അത് പച്ച മലയാളത്തിൽ തന്നെ പാപം, വേഞ്ച പതനം, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ പതനാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ട രീതിയിൽ വ്യാഴം നിങ്ങളുടെ ജാതകത്തിൽ ബലം പ്രാപിച്ചോ അല്ലെങ്കിൽ പിന്നെ കേസരി സംബന്ധമായിട്ട് നിൽക്കുവാണെങ്കിൽ ആ വ്യാഴം, ആ പന്ത്രണ്ടിലെ വ്യാഴം ഒരു മോശവും നിങ്ങൾക്ക് ചെയ്യത്തില്ല, നന്മയേ ചെയ്യത്തുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. സംശയമില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, വ്യാഴത്തിന് പരിഹാരം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ധനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, കുടുംബജീവിതം സ്വസ്ഥമാവും, ഇതൊക്കെ ഉണ്ടാവും. എങ്കിൽ തന്നെയും കുറച്ചൊക്കെ അലച്ചിലുണ്ടായിരിക്കും. അത് ഏത് മനുഷ്യർക്കും ഉണ്ടാവും, ഞാനാണ് എനിക്കും ഉണ്ടാവും, നിങ്ങളാണ് നിങ്ങൾക്കും ഉണ്ടാവും. ഇനി ഏത് വലിയ പിന്നെ 24 മണിക്കൂർ ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളിന് അതിലും ഉണ്ടായിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ മനുഷ്യജന്മം രണ്ടിനും മൂന്നും രീതിയിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നന്മയുള്ളവരും ചീത്തയുള്ളവരും എന്തൊക്കെ പറഞ്ഞാലും കേൾക്കാത്തതും അല്ലാത്ത ആൾക്കാർ നിർഗുണന്മാരും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ അതുണ്ടെങ്കിലേ ലോകമുള്ളൂ, അല്ലെങ്കിലേ കലിയുഗമുള്ളൂ, നമ്മളൊക്കെ ഉള്ളൂ എന്നാണ് വേണ്ട പറയാനായിട്ട്. പിന്നെ നമ്മൾ പറയുന്നത് എന്താ, വ്യാഴം നിൽക്കുന്നു. അപ്പോൾ ആ വ്യാഴം 12 വന്നു. അപ്പോൾ ഇനി കുംഭക്കൂറുകാർക്കാണെങ്കിലും, കുംഭക്കൂറുകാർക്കാണെങ്കിൽ 11 വരുന്നു അല്ലേ. അപ്പം കുംഭത്തിൽ ആരൊക്കെ, കുംഭത്തിൽ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നിൽക്കുന്നത്? അവട്ടത്തിൻ്റെ പകുതിയുണ്ട്, ചതയം, പൂരുരുട്ടാതി. അവർക്ക് 11 വ്യാഴം ഏറ്റവും ഉത്തമം. 11 വ്യാഴം എന്ന് പറയുന്നത് സിനിമാവരയില്ലേ, ഏറ്റവും ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. എന്ത് കാര്യം ചെയ്താലും ലാഭം ഉണ്ടാകാനും, ധനങ്ങൾക്ക് ലാഭം ഉണ്ടാകാനും, കർമ്മപുഷ്ടി ഉണ്ടാകാനും, സന്താനങ്ങൾ ഉണ്ടാകാനും, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ്. ഗ്രഹനിലയും മറ്റു കാര്യങ്ങളും കൂടെ ജ്യോതിഷനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാൻ, സംശയമില്ലാത്ത കാര്യമാണ്. ഏതെങ്കിലും രണ്ടോ മൂന്നോ കാര്യങ്ങളിൽ നിങ്ങൾ വിജയിച്ചിരിക്കുക എന്നുള്ളത്
നൂറിൽ 101% ഉറപ്പാണ്, സംശയമില്ല. ഗ്രഹനിലയുടെ പവറായിരിക്കണം വ്യാഴത്തിന്. ആ കുംഭക്കൂറുകാർക്ക് കുംഭത്തിൽ മറ്റൊരു കാര്യം കൂടാണ്, മകരത്തിൻ്റെയും കുംഭത്തിൻ്റെയും അധിപൻ ശനിയാണ്. ചെറിയ ചെറിയ ദുരിതങ്ങളും ദുഃഖങ്ങളും പോലീസ് കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത അവസ്ഥയുണ്ട്. ഇനി മീനക്കൂറുകാർ, ഇപ്പം കണ്ടക ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉത്രട്ടാതി അല്ലെങ്കിൽ പിന്നെ പൂരൂരിട്ടാതി കുറച്ച് ഭാഗം ഉത്രട്ടാതി രേവതിക്കാർ, ആ രേവതിക്കാർക്ക് എത്രയിലാണ് വ്യാഴം വന്നിരിക്കുന്നത്? 10-ലാണ് വ്യാഴം നിൽക്കുന്നത്. കർമ്മം പുതിയ സർക്കാർ ജോലി ഉണ്ടായിരിക്കും, സംശയമില്ല. കാര്യമാണ് ഇത്, എല്ലാവരുടെയും കാര്യം ഒന്നുമല്ല പറയുന്നേ, പൊതുവായിട്ട് പറയുന്നതാ. അത് എല്ലാവർക്കും പലിക്കണമെന്നില്ല. എൻ്റെ രേവതിയാണ് മോഹൻലാലിന് അവാർഡ് കിട്ടി, അതുകൊണ്ട് എനിക്കും അവാർഡ് എന്താ കിട്ടാൻ ഞാൻ ചോദിച്ചോളൊരു അവസാനം ഉണ്ടാകരുത്. അതാണ് ഈ കമൻ്റ് അടിക്കുന്നവർ മൊത്തമുള്ള സംഭവം. എൻ്റെ ഊരൂരിട്ട് അതേണി, എനിക്ക് പറ്റുന്നില്ല. എടാ, ആകെ 27 നാടുകളെ ഉള്ളു എൻ്റെ ചേട്ടന്മാരെ ചേച്ചിമാരെ. ഈ 27 നാളിന് ഈശ്വരന് ഇത് ഈ യോഗവും കൊണ്ട് തന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ഈ 27 നാളുകാരെ അങ്ങ് പിന്നെ ഈ ലോകത്തിലുള്ള 27 നാളുകാരെ അല്ലെങ്കിൽ പിന്നെ രോഹിണി നക്ഷത്രക്കാരെ അല്ലെങ്കിൽ ഉത്രാടം നക്ഷത്രക്കാരെ അല്ലെ മോഹൻലാലിൻ്റെ നാളെ മമ്മൂട്ടിയുടെ നാളെ ആക്കിയാൽ എല്ലാവരും അങ്ങ് മമ്മൂട്ടി ആക്കിയാൽ എന്തോ പറ്റും? നിങ്ങളൊക്കെ ആരായി പോയി? നിൻ്റെ അമ്മോ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ മീനരാശിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നന്മയോ ഉണ്ടാകത്തുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. കർമ്മം, സർക്കാർ ജോലി, ഇൻ്റർവ്യൂകൾ, MBBSനൊക്കെ എൻട്രൻസൊക്കെ എഴുതിയിരിക്കുന്ന ആൾക്കാർക്കാണ് കിട്ടാനുള്ള സാധ്യത. IPSനൊക്കെ ആണെങ്കിലും പിന്നെ അതിനൊക്കെ ഏറ്റവും നല്ലൊരു സാധ്യതയുള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ പിന്നെ അശ്വതി, ഭരണി, കാർത്തിയുടെ കാലനക്ഷത്രത്തിന് ചേർന്ന മേടക്കൂറ്, മേടക്കൂറുകാർക്ക് എത്രയാണ് ഞാൻ നിൽക്കുക? 9-ൽ ഭാഗ്യത്തിലാണ്. അപ്പം ഭാഗ്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്രഹനിലയും മറ്റു കാര്യങ്ങളും നോക്കിക്കോണം. ഭാഗ്യം തന്നെയല്ല, വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. ധന നഷ്ടങ്ങളല്ലാതെ ധനം കിട്ടാൻ, നഷ്ടപ്പെട്ടു പോയ ധനം പോലും നമുക്ക് തിരിച്ച് ലഭിക്കാൻ ബന്ധുഗുണം അമ്മാവന്മാരിൽ നിന്നോ അമ്മ വഴിക്കുള്ള ബന്ധങ്ങളിൽ നിന്നോ ഒരുപാട് ധനങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ കിട്ടാനുള്ള സാധ്യത അവസ്ഥയുണ്ട്. പിന്നെ വന്നിരിക്കുന്നതായിട്ടുള്ള ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ അറിയാമല്ലോ ആരൊക്കെയാണ് നിൽക്കുന്നതെന്ന്. കാർത്തിക മുക്കാല് രോഹിണി മകരത്തിൻ്റെ അരയുടെ കൂടിയ ഇടവക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമത്തിലെ വ്യാഴാഴ്ച മോശമാണ് എങ്കിൽ തന്നെയും ചെറിയ ചെറിയ നന്മകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അവസ്ഥയുണ്ട് കേട്ടോ. കാരണം ശുക്രന് അവിടെ ഒരു ചെറിയതായിട്ടുള്ള ബലം പ്രാപിക്കാനുള്ള സംഭവമുണ്ട്. ഈ ഒരു വർഷം കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ദിവസം കൊണ്ട് ഓരോ രാശി വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി ധനങ്ങളും മറ്റു കാര്യങ്ങളും രോഹിണി നക്ഷത്രത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറിയൊക്കെ എടുത്താൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല, 10 രൂപയാണെങ്കിൽ അടിക്കും കേട്ടോ, സംശയമില്ലാത്ത കാര്യം. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. മകീരത്തിന് നല്ലതാണ്, നല്ല കുടുംബജീവിതം, ഭൂമി മേടിക്കാം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥാന്തരം ഉണ്ടാകാം. അതുപോലെ തിരുവാതിര, പുണർദം, തിരുവാതിര, ഇതൊക്കെ മകേരം, തിരുവാതിര, പുണർദം, ഇത്രയും നക്ഷത്രക്കാർക്ക് നന്മയെ ഉണ്ടാകത്തുള്ളൂ. പല തിരുവാതിരക്കാരും വിളിച്ചിട്ട് നന്മയെ ഉണ്ടാകത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ പ്രവൃത്തി ശരിയാണോ? അല്ലെങ്കിൽ എനിക്ക് നന്മയുണ്ടാകും, ജോൽസിന് പിന്നെ ഏഷ്യാനെറ്റി പറഞ്ഞു, അല്ലെ ഞാൻ അല്ലെങ്കിൽ എന്നെ കേരളി ചാനലിൽ പറഞ്ഞു, അല്ലെങ്കിൽ ജീവൻ ടി വി പറഞ്ഞു, അല്ലെ ജയഹിന്ദി പറഞ്ഞു, അതിൽ പറഞ്ഞു, യൂട്യൂബിൽ പറഞ്ഞു, മറ്റു ചാനലിൽ പറഞ്ഞു, ഇതുപോലെ നന്മയുണ്ടാകും, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ രണ്ട് തെരുവ് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങളുടെ പ്രവൃത്തി, താങ്കളുടെ പ്രവൃത്തി, പ്രവൃത്തിയാണ് ഈശ്വരൻ. താങ്കളുടെ മനസ്സെങ്ങനെ ഇരിക്കുന്നു, പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു, അതിൻ്റെ ഫലം. 1, 2 അച്ഛനപ്പൂപ്പന്മാർ ചെയ്തതും പിതാമഹന്മാർ ചെയ്തതുമായിട്ടുള്ള പ്രവൃത്തിയുടെ ഗുണങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കി നല്ലൊരു ജ്യോത്സ്യനെ കണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള എന്താ പറയുക, ആക്രി ജ്യോത്സ്യന്മാരെയൊന്നുമല്ല, നല്ല ജ്യോത്സ്യനെ പോയി കാണണം. കണക്കറിയാവുന്ന നല്ല ജ്യോത്സ്യനെ പോയി കണ്ടിട്ട് കവടി വെച്ച് നോക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരം കണ്ടു കഴിഞ്ഞാൽ ഫലമുണ്ടാകും. ഇനിയും കർക്കിടകക്കൂറ്, കർക്കിടകക്കൂറുകാർക്ക് എവിടെ നിൽക്കുക വ്യാഴം? 6-ലാണ്. 6 എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുസ്ഥാനമാണ് അല്ലേ. 6, 8, 12 ഭാവങ്ങൾ കൊണ്ടാണ് കാരണം കണ്ടുപിടിക്കുക എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ. അപ്പോൾ 6-ാം ഭാവത്തെ ഏതൊക്കെ നക്ഷത്രങ്ങളാണ് നിൽക്കുക? പുണർദത്തിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, പൂയമുണ്ട്, ആയില്യമുണ്ട് അല്ലേ. ഇവർക്ക് 6-ൽ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം? 1, പുണർദം ദേവഗണമാണ്, പൂയം ദേവഗണമാണ്, ആയില്യം മാത്രം അസുരഗണമാണ്. അപ്പോൾ 1-ൽ 4-ൽ എന്താണ്? ഇനി ശനിയുടെ മറന്നതായിട്ടുള്ള ഒരു സമയം കൂടെ ഉണ്ട്. 5-ലേക്ക് ശനി വരുന്നതായിട്ടുള്ള സമയം അല്ലേ. 5, അപ്പോൾ 5-ൽ 6-ലേക്ക് ശനി വരുന്നതായിട്ടുള്ള സമയം. അപ്പോൾ വ്യാഴവും ശനിയും കൂടെ ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഗ്രഹയുദ്ധം ഉണ്ടാകുമായിരിക്കും അല്ലേ, അടിയുണ്ടാകുമായിരിക്കും അവർ തമ്മിൽ.
അപ്പോൾ അതുകൊണ്ട് വിദ്വേഷങ്ങളും ഇങ്ങനെയൊക്കെയാണ് ഫലങ്ങൾ പറയുക. കാര്യം ഗോചരചിന്ത എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, അതിലാണ് ഏറ്റവും കൂടുതൽ ഫലങ്ങൾ ഇരിക്കുന്നത്. ഗോചരം ചിന്തിച്ചു പോയി, നമ്മൾ ശ്രദ്ധാലുവായിട്ട് ഗോചരം ചിന്തിച്ച് ഗ്രഹങ്ങളെ, ഗ്രഹങ്ങളുടെ വർണ്ണന, ഗ്രഹങ്ങൾക്ക് ജാതിയുണ്ട്, ഗ്രഹങ്ങൾക്ക് വർണ്ണമുണ്ട്, ഗ്രഹങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്, അതൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ജ്യോതിഷം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കൃത്യമായിട്ട് കൃത്യഫലം നോക്കി വേണം, അല്ലെ കൃത്യകാരണം നോക്കി വേണം പിന്നെ ഫലം ഉണ്ടാവണമെങ്കിൽ പരിഹാരം ചെയ്യാൻ. ഉമ്മാൻ അങ്ങോട്ട് ചെന്നിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ കൗപീനം പോലുള്ള ഒരു സാമാനം ഇട്ട് ഒരു കരിക്കും കുറച്ച് കുമുക്കരി ഇട്ടിട്ട് ഒരു 50 പേരെ ഇരുത്തി ഒരു പൂജ നടത്തിയിട്ട് ഒരു പ്രയോജനവും ഇല്ല. 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ പിന്നെ പിരിവ്, പാണ്ഡ്യന്മാരെ പിരിക്കുന്ന പോലെ ആൾക്കാരെ വിടുക. 10,000 രൂപ 5,000 രൂപ പിരിവ പിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ നമ്മൾ കർക്കിടക കൂറുകാരെ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ വ്യാഴം ബലം പ്രാപിച്ച് 6-ലാണ് നിൽക്കുന്നത്. സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ മാക്സിമം ശ്രമിക്കണം. അത് തന്നെയല്ല, വ്യാഴത്തിൻ്റെ സ്വക്ഷേത്ര ബലവാനായിട്ട് രാഹു ദൃഷ്ടി ചെയ്യുന്നുണ്ട്, അവിടെ കേതുണ്ട്. അതുകൊണ്ട് വാഹനങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നവരും വാഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങളും നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, വാഹനങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുകൊടുക്കുക, അതുപോലെ വലിയ ഗുഡ്സ് വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുന്നതും, അതുപോലെ ജലം കിണറ്റിലിറങ്ങുക അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങുക അല്ലെങ്കിൽ തോട്ടിലിറങ്ങുക ആറ്റിലിറങ്ങുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും. പിന്നെ വരുന്നത് ചിങ്ങക്കൂറാണ് അല്ലേ. അപ്പം ചിങ്ങക്കൂറിൻ്റെ എവിടെയാണ് നിൽക്കുക? 4-ന്ന് 5-ലേക്ക് വരുവാണ്. മന്ത്രസ്ഥാനാധിപത്യം വഹിച്ച് വരുവാണ്, സന്താനസ്ഥാനത്ത് വരുവാണ്, മേധാവിത്വ സ്ഥാനത്ത് വരുവാണ്. പറഞ്ഞിട്ടില്ലേ പ്രജ്ഞാമേധ പ്രതിഭാ വിവേകശക്തി, വിവേകശക്തി മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന സ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ എന്താണ്, മനസ്സ് ശുദ്ധമാകാനുള്ള സാധ്യത മകനക്ഷത്രക്കാർക്കുണ്ട്. പക്ഷേങ്കിൽ ഇതിനൊക്കെ പരിഹാരങ്ങളൂടെ ചെയ്തോളൂ. ഞാനിതെല്ലാം പറഞ്ഞുവെങ്കിലും ഇതിനെല്ലാം പരിഹാരം ചെയ്തെങ്കിലേ മാറ്റം ഉണ്ടാവുള്ളൂ. വീട്ടിൽ കുത്തിയിരുന്നിട്ട് ഒരു ഗുണം ഉണ്ടാകത്തില്ല, അത് 100% സംശയമില്ലാത്ത കാര്യമാണ്. ആ നന്മ ചെയ്യും, നന്മ വരണം, നമ്മളതൊക്കെ ചെയ്യണം. നമ്മുടെ ഋഷിവര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്ന ചിട്ടവട്ടത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളെയൊക്കെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ സച്ചിദാനന്ദൻ്റെ കാര്യം പോലെ, സച്ചിത്തമായിട്ട് നമ്മളെപ്പോഴും നല്ല മനസ്സോടുകൂടി നല്ല ഊർജ്ജത്തോടുകൂടി നല്ല നല്ലത് മാത്രം ചിന്തിച്ചിരിക്കുന്ന മനസ്സിനും മുഖത്തിനും ശരീരത്തിനും എപ്പോഴും സൗഭാഗ്യങ്ങളും സൗന്ദര്യവും വർദ്ധിച്ചു വരുത്തിയുള്ളൂ, സംശയമില്ലാത്ത കാര്യമാണ്. നല്ലത് മാത്രം നമ്മളെ ചീത്ത വിട്ടേക്കുക, അന്നേരം കണ്ടു കഴിഞ്ഞേക്കുക, കഴിഞ്ഞെന്ന് വിട്ടേക്കുക. എന്തിനു ചേച്ചി മോശമായ രീതിയിൽ പോന്നു? അപ്പം മകം പൂരം ഉത്തരത്തിൻ്റെ കാല്, അപ്പം ഇത്രയും വരുമ്പോഴത്തേക്ക് അവർക്കൊരു നന്മയുണ്ടാകാനുള്ളത് വിദേശയാത്രയ്ക്ക് പോകാനുള്ള യോഗാധിപത്യം. അത് 5-ാം ഭാവം കൊണ്ടല്ലേ, പ്രജ്ഞാസ്വഭാവം. കവിത എഴുതുന്നവർക്ക് സംഗീതം, കല, ഇതൊക്കെ സിനിമാക്കാരാണെങ്കിൽ ചാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. സീരിയലുകാരാണെങ്കിൽ ചാൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സൂക്ഷിച്ചു വേണം. അവിടെ ഒരു സാധനം ഇപ്പോൾ ഉണ്ട്, 5-ാം ഭാവത്ത് കേതു, തലയില്ലാത്ത മനുഷ്യൻ എന്നാണ് സാധാരണ കേതുവിനെ പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെ ഒന്ന് സൂക്ഷിച്ചോണം. അപ്പോൾ സൂക്ഷിച്ച് ശിവനെ മഹാവിഷ്ണുവിനെയും പ്രസാദിപ്പിച്ച് ജ്യോത്സനെ കണ്ട് പ്രസാദിപ്പിച്ചാൽ അത്യുത്തമ ഫലം ഉണ്ടാകും, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ 5-ലെ വ്യാഴം 6-ലാത്ത വ്യാഴം കയറി ഫലം ചെയ്യുമെന്ന് വിചാരിക്കരുത്. വിട്ടിത്താണേ, സംശയമില്ലാത്ത കാര്യമാണ്. ഇനി അടുത്തത് കന്നി. കന്നി കുറേ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഉത്രാത്തം ചിത്രയുടെ അര പകുതി 30 നാഴിക ഇവിടെ ചേർന്നിട്ടിരിക്കുന്നതായിട്ടുള്ള കുറുകാർക്ക് ഇപ്പോൾ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്? ഉഗ്രം കണ്ടാഴ്ച നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം വാഹനം, വസ്ത്രം, ആഡംബര സ്ഥാനം, കേസേ, വഴക്കേ, വക്കാണം, വിദ്വേഷണം, മദ്യപാനം, സ്ത്രീസേവ, കൈക്കൂലി ഇതൊക്കെ ഉണ്ടാകേണ്ട സമയമാണ്. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി വ്യാഴത്തെ കൂടെ പ്രസാദിപ്പിച്ചാൽ അത്തം നക്ഷത്രക്കാർക്ക് 4-ലേക്ക് വരികയാണ്. പിന്നെ 3-ലെ ഏതാണ്ട് ഒരു സംഭവം പറയുന്നത് കേട്ട്, 3-ലെ വ്യാഴം 4-ലെ ഏതാണ്ട് എന്തൊക്കെയാണെന്ന് അതെനിക്കറിയത്തില്ല. അത് ഈ പഴഞ്ചൊല്ലുകളാണ് കേട്ടോ, പഴഞ്ചൊല്ലുകളെ കുറിച്ചൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ശാസ്ത്രമായിട്ട് എന്താ പറയുക, ഹോരയിൽ അങ്ങനെയുള്ള ഒരു പ്രതിപാദനവും ഇല്ല. ചുമ്മാ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടണ്ടേന്ന്, രക്ഷപ്പെടട്ടെന്ന്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. അത്തം നാളിന് നല്ല നല്ല സമയമാണ്. രോഗദുരന്തങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ്. ചിത്രനാളിന് ഉന്നതഗതിയിൽ എത്താനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അത് തന്നെയല്ല, ചിത്രയ്ക്ക് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ 7-ാം ഭാവം എന്ന് പറഞ്ഞാൽ മീനൻ രാശിയാണ്. ആ മീനൻ രാശിയിലേക്ക് ഒരു ദൃഷ്ടിയുണ്ട് ചന്ദ്രന്. അപ്പോൾ ആ ചന്ദ്രസ്ഥാനാധി കൂറിന് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ആ മീനൻ രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ജലസംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ രോഗദുരിതങ്ങളോ
പെട്ടെന്നുള്ള രോഗം ഉണ്ടായി, നമ്മളെന്തോ ഹോസ്പിറ്റലിൽ കയറുമോ, അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചോതി വിഷാകം, അല്ല ചിത്തിര ചോതി വിഷാകം. അപ്പോൾ ആ വിഷാകമാണ്. തുലാക്കൂറുകാർക്ക് ഏഴരശ്ശനി മാറാൻ പോകുന്ന, ഏഴരശ്ശനി മാറി നിൽക്കുന്ന സമയമാണ്, ചോതിക്ക് ഏഴരശ്ശനി മാറി നിൽക്കുന്നതായിട്ടുള്ള സമയമാണ്. അവർ നന്നായി ടീച്ചറിനെ വിളിക്കണം. മൂന്നിലേക്ക് വ്യാഴമാണ് വന്നിരിക്കുന്നത്. മൂന്നിലെ വ്യാഴം എന്തൊക്കെ ചെയ്യുമെന്ന് പച്ച മലയാളത്തിൽ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളിതെല്ലാം കണ്ടതാണ് അല്ലേ. എന്തെങ്കിലും ഞാൻ പറയുവാണ്, സഹോദരന്മാർ തമ്മിൽ അന്യോന്യം പരസ്പര വിദ്വേഷം ഉണ്ടാക്കുക, കർമ്മ സംബന്ധമായിട്ട് തൊഴിൽ സംബന്ധമായിട്ട് വിഷമങ്ങൾ ഉണ്ടാകുക, നമ്മളൊരു വർഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ അതിന് പ്രശ്നം ഉണ്ടാകുക, ദുരിത സാധ്യതകൾ ഏറുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥാന്തരത്തിലുള്ള വിഷയമാണ് ആർക്ക് വരുന്ന ചോതി വിശാഖം അനിട നക്ഷത്രക്കാർക്ക് വരിക. പിന്നെ അനിട ഇല്ല കേട്ടോ, അനിട വൃശ്ചികൂറിലേക്കാണ് വരുന്നത് ചിത്തിര ചോതി വിശാഖത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. പിന്നെ അനിട നക്ഷത്രം, അനിട നക്ഷത്രം വൃശ്ചികൂറാണ്. വൃശ്ചികം എന്ന് പറഞ്ഞാൽ തന്നെ തേളിൻ്റെ രാശിയാണ്. തേളല്ലേ, തേള് സാധാരണ എന്താണ്, തേളിൻ്റെ പൊതു സ്വഭാവം എന്നാണ്. ഇതൊക്കെ നമ്മളെ സൗമ്യമായിട്ട് കയറിയിരിക്കുന്നതാണ്. അപ്പോൾ ശത്രുത വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രണ്ടിൽ വ്യാഴം ഉള്ളതുകൊണ്ട് ധനം ഉണ്ടാക്കുക ഏത് രീതിയിലും. ആരെയൊക്കെ എങ്കിലും അമത്തിയാണെന്നല്ലേ, തമാശക്ക് പറഞ്ഞല്ല, ആരെയെങ്കിലുമൊക്കെ വാചകടിച്ചാണെങ്കിലും ഒന്നാമത്തെ കാര്യം അനിടം നാളെ ഇച്ചിരി വാചകടി, ഇച്ചിരി പവർ സെൻസ് ഒക്കെ കൂടുതലുള്ളതാണ്. അതുപോലെ കയറി താമസം, വിവാഹം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അനിടത്തിന്. വിശാഖത്തിന് മോശമായിട്ടുള്ളൊരു സമയമാണ്. വിശാഖത്തിന് ഒറ്റ കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധാലുവാകാൻ പറയുന്നുള്ളൂ, രോഗങ്ങൾ പിടിവിടാതെ ശ്രദ്ധിക്കുന്നത് അത്യുത്തമമാണ്. പക്ഷേ അനിടം തൃക്കേട്ട നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം അതിൽ തന്നെ നിൽക്കുന്നതാണ്, രണ്ടിൽ വ്യാഴം നിൽക്കുന്നതാണ്. പക്ഷേ തൃക്കേട്ടയ്ക്ക് വേറൊരു ചെറിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കുള്ള ഒരു ദൃഷ്ടിയുണ്ട്. ആ വ്യാഴത്തിന് സോറി ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്ക്, ഇടവൻ രാശിയിലേക്ക് ഉള്ളൊരു ദൃഷ്ടിയുണ്ട്. അപവാദം അവിടെ കേതു നിൽക്കുക, കേതുവിന് ഹേതു വേണ്ട, അപവാദ ആരോപണങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതുപോലെ അടി തല്ല, വഴക്ക്, പോലീസ് കേസ്, മറ്റു കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ മാറുന്നത് നല്ലതായിരിക്കും. പിന്നെ വരുന്ന ധനുക്കൂറ്, ആ ധനുക്കൂറ് നമ്മൾ ആദ്യം തൊട്ടാണ് തുടങ്ങിയതല്ലേ, മൂലം പൂരാട ഉത്രാടം. ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ഏറ്റവും ഉത്തമമായിട്ട് വരുന്ന കലാകാരന്മാർക്ക് സംശയമില്ലാത്ത കാര്യം, നൃത്തം, കല, ഇതൊക്കെ നൈപുണ്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും അത്യുത്തമമായിരിക്കും. അവാർഡുകളോ മറ്റു കാര്യങ്ങളോ ഞങ്ങളുടെ കൂട്ടർ, എനിക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന അവാർഡുകളല്ല, വാചസ്പതിയോ അല്ല ജ്യോതിഷ ഭൂഷണോ ജ്യോതിഷ ജിം ജിം എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള അവാർഡുണ്ട്, മാസാമാസമുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഏതെങ്കിലും ഒരു എന്താ പറയുക, കൊജ്ഞാണനെ കൊണ്ട് വിളിപ്പിക്കും, കൊജ്ഞാണന് 10,000 രൂപ കൊടുത്തിട്ട് കാർ കൂലിയും കൊടുത്തിട്ട് എന്നിട്ട് 2,000 രൂപയുടെ പൊന്നാടയും മേടിച്ചിട്ട് അണിയിപ്പിക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു ജോലിച്ചിൻ്റെ ഒരു 5,000 ഒരു 10,000 രൂപ മേടിക്കും. സത്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് ഈ സാധനം, ഡോക്ടറേറ്റ് അല്ല. ഈ ഡോക്ടറും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തിൽ ഡോക്ടറേറ്റ് എടുത്താണെന്നൊന്ന് പറ, ഡോക്ടറേറ്റ് എടുക്കണ എത്ര വർഷം വേണം, അതിന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത ഒന്നും വേണ്ട, ഒരു 7,000 രൂപ ഒരു 10,000 രൂപ രണ്ട് പൊന്നാടയുടെ ആവശ്യമുള്ളൂ, ഡോക്ടർ കിട്ടും. ഞാൻ പറയാം, ഇഷ്ടംപോലെ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, ഡിസ്വാർഡർസ് തന്നെ. ഞാൻ അഡ്രസ്സ് തരാം, അവിടെ ചെന്നാൽ മതി. ഡോക്ടർക്ക് ഡോക്ടർ എന്തൊക്കെ വേണം, ഡബിൾ ഡോക്ടർ വേണം, PhD വേണം, അല്ലെങ്കിൽ ജ്യോതിഷ വാചസ്പതി, ജ്യോതിഷ കുല. അതാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഞാൻ ഇന്ന് ഈയിടെയൊക്കെ ഞാൻ പറഞ്ഞേ, ഞാൻ പറഞ്ഞിട്ടില്ലേ മണകുന്നം പിന്നെ ഇന്ന ഇന്ന ജ്യോത്സ്യന്മാരെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, കരുവാത്തേക്കും ഒന്നും ജ്യോത്സ്യരും എന്താ എന്തും മാത്രം ജ്യോതിഷേപ്പാട് കൈമൽ സാറ്, പിന്നെ മേനോൻ സാറ്, ഇടവട്ടം പരമേശ്വരൻ മേനോൻ സാർ, അവരുടെയൊക്കെ വെച്ച മുമ്പിലൊന്ന് ഈ കള്ളനാണയങ്ങളും പോയി ചെല്ലാനോ, അവരെ ഒന്ന് നോക്കാനുള്ള യോഗ്യത ഇല്ലാത്ത മനുഷ്യരാണ്. അവർ ഒറ്റ പദ്യ ജോലി അറിയാൻ വയ്യാത്ത മനുഷ്യരാണ്, ഒറ്റ പൂജ ജോലി അറിയാൻ വയ്യാത്ത മനുഷ്യരാണ്, ഒരു കള ഇടാൻ അറിയാൻ വയ്യാത്ത മനുഷ്യരാണ്. മനുഷ്യനായിട്ടുള്ള ആൾക്കാരുണ്ട്, ആളിനെ കുറ്റപ്പെടുത്തുന്നില്ല. എന്തിനിങ്ങനെ കാശ് മേടിച്ചിട്ട് പിള്ളേരുണ്ടെങ്കിൽ രക്ഷപ്പെടുവോ, അതും ഇല്ല. അങ്ങനെ രക്ഷപ്പെടുവോ, അതും ഇല്ല. ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ, തന്ത്രിയാ മന്ത്രിയാ എന്നും പറഞ്ഞിട്ട് ചുമ്മാതുള്ള കാണുക പരസ്യമല്ലേ, അങ്ങ് ഒരു 5,000 രൂപ സമ്മാനം കൊടുക്കുക, മന്ത്രിയുടെ ഇത് ഇത് മേടിക്കുക, ഒരു ക്ലിപ്പ് അടിക്കുക, വെച്ചം കീറുക. ഓ മന്ത്രിയുടെ ഇത്, ആ മന്ത്രിയെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ മന്ത്രിക്ക് പോലും അറിയത്തില്ല ആളെ ഏതാന്നുള്ളത്. എന്ന് പറഞ്ഞ പോലെ ഞാനിതൊന്നും പറഞ്ഞ അസൂയ കുശുമ്പൊന്നുമല്ല, കള്ളനാണയങ്ങളെ നിങ്ങളായിട്ട് തിരിച്ചറിയുക, നിങ്ങളായിട്ട് മനസ്സിലാക്കുക. ഞാനും ഒരു കള്ളനാണയമാണെന്ന് തന്നെ വിചാരിച്ചു, എനിക്കൊരു പ്രശ്നമില്ല, പ്രശ്നമില്ല. അതുകൊണ്ട് തിരിച്ചറിയുക എന്ന് മാത്രം. ഇതിനകത്ത് ഇതിനകത്തൊരു കമൻറ്റ് വന്നു, അതെനിക്ക് ജ്യോത്സ്യന്മാർ തമ്മിൽ എന്തിനാ അടി ഉണ്ടാക്കുന്നത്, ഇതടിയല്ല,
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് അടിയല്ല, കള്ള നാണയങ്ങൾ. കള്ള ഇപ്പം നിങ്ങളൊരു എന്താ പറയുക, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക, ആ പ്രവൃത്തിയിൽ മോശമായ രീതിയിൽ വേറൊരാൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ പ്രതികരിക്കുമോ ഇല്ലയോ? നല്ല മനുഷ്യനാണെന്ന് പ്രതികരിക്കും. ഒരു വർഷോപ്പുകാരൻ, നിങ്ങളൊരു വർഷോപ്പുകാരൻ നല്ലതായിട്ട് വണ്ടി പണിയാൻ അറിയാവുന്നതല്ല, വേറൊരുത്തം മോശമായിട്ടാണ് വണ്ടി പണിയുന്നത്, ആദ്യം ചിലപ്പം പറയും പോട്ടെ. ഞാൻ അങ്ങനെ പറയാറുണ്ട്, എൻ്റെ അടുക്കൽ ചാർത്തോ ഗ്രഹനിലയോ, ഗ്രഹനില എഴുതാൻ പോലും അറിയാൻ വയ്യാത്തൊരു ശാശുശിഷി എന്ന് പറഞ്ഞിട്ട് 12 കോളത്തിൽ വെറുതെ കേതും ശനി ചൊവ്വയും ചൊവ്വാദോഷമാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതിക്കൊണ്ട് തന്നിട്ടുണ്ട്. ബൃഹത് ജ്യോത്സ്യനാണ് ഭയങ്കര പേരുള്ളതെന്ന് പറയും. അപ്പോഴും ഞാൻ പറയും ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കും, ചിലപ്പം തലേദിവസത്തെ പൂജയോ അല്ലെ ഉറക്കളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. അപ്പം നമ്മളത് കണ്ടിട്ട് അത് മാറ്റി അങ്ങ് എഴുതി നല്ലൊരു ജാതകം, അത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായെന്ന് പറഞ്ഞിട്ടങ്ങ് അപ്പോഴും അങ്ങനെ നമ്മൾ ആ ഒരു എല്ലാ മേഖലകളിലും ഉള്ളതാണ് രക്ഷിച്ച് പോകുന്നതാണ്. പക്ഷേ ഇത് ഒത്തിരിയായി കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ഈ വർഷോപ്പുകാരൻ്റെ കാര്യം പറഞ്ഞു, ഉള്ള വണ്ടിയെല്ലാം അങ്ങനെ അങ്ങ് പുള്ളി അങ്ങ് മിടുക്കനും ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇതിപ്പോൾ ഈ വ്യാഴത്തിൻ്റെ കാര്യം നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചു, ഏതൊരാളും. ഞാൻ അത്ര കൃത്യമായിട്ടും തിട്ടമായിട്ടും തെളിവുകളും മറ്റു കാര്യങ്ങളും, എനിക്കൊരു അമ്മയുടെ ആ സംസാരത്തിൽ, അമ്മയുടെ സംസാരമല്ല എഴുത്ത്, ഞാനത് കാണിച്ചതാണ്. അവർ ഒരേ അവസ്ഥ ചെന്നിട്ടുള്ളതാണ്. ഒരു 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 എന്നോട് പറഞ്ഞൊരു മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റം പോലും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ചൂടാറുണ്ട് ആൾക്കാർ, ഒരുപാട് ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇരുന്നാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യമുണ്ട് ഇരുന്നാൽ മതി, 100% സംശയമുണ്ടോ? ആവശ്യമുണ്ട് ഇരുന്നാൽ മതി. ഒരാളെ നോക്കണേ എത്ര മിനിറ്റ് എടുക്കും? ഞാൻ 5 മിനിറ്റ് കൊണ്ട് ഓടിച്ചു വിടുന്ന ആളൊന്നുമില്ല. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കാണാൻ വരുന്നതിന് ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷമയില്ല പിന്നെ എന്തിനാണ് വരുന്നത്? നല്ലൊരു കാര്യം അറിയാനും വരുന്നത്. നമ്മളൊക്കെ എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ ബിസിനസ്സൊന്നുമല്ല നടത്തുന്നത്. എനിക്കാൻ ജന്മം ചുമ്മാ എൻ്റെ വീട്ടിലിരുന്ന് പറഞ്ഞാൽ കുളിച്ചിട്ടിരുന്ന് പറഞ്ഞാലും ഒരു ദിവസം 100 രൂപയെങ്കിലും കിട്ടും, അല്ലെങ്കിൽ 50 രൂപയെങ്കിലും കിട്ടും, ആരെങ്കിലും കൊണ്ടെത്തിരും, അരി മേടിക്കാനുള്ള കാശ് കിട്ടും. എനിക്ക് ഈ 1,00,000 കോടിയൊന്നും വേണ്ട, അതിനോട് എനിക്കൊരു താല്പര്യമില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് ആ ഒരു അസൂയ, അതുകൊണ്ട് നമ്മൾ അസൂയപ്പെട്ടിട്ടും കാര്യമില്ല. 1,00,000 കോടി ഉണ്ടാകുന്നത് കളിപ്പിച്ചുണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു. എല്ലാവരും ഈ എന്താ പറയുക, നല്ല നല്ല ജ്യോത്സ്യന്മാർക്ക് ഇത് കേട്ട് കഴിയുമ്പോഴേ അവർക്ക് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്, സംശയമില്ലാത്ത കാര്യമാണ്. അവരുടെയൊക്കെ ചങ്ക് തളർന്നു പോകും. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചിട്ടിരുന്നിട്ട് ഇതുപോലുള്ള വെറും മ്ലേച്ചനാണ്, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വെറും പോഷൻ പോഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്കുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു ജ്യോതിഷവും അറിയാൻ വയ്യാത്ത പിന്നെ എന്തോ പറയുക, അവരെ ഒന്നും എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ ആൾക്കാരെ കാണും, 50,000 60,000 ഒക്കെ പുളി വെച്ചോളുക, പുളിക്കകത്ത് വെള്ളം ഒഴിച്ച് വെച്ചോളുക, അത് നമ്മൾ ചെയ്ത് അതും അതിനുള്ള വേറെ രസം ചെയ്തോട്ടെ, പൊക്കോട്ടെ, കാശുണ്ടായിക്കോട്ടെ, 2 മണിക്കൂർ കഴിയേണ്ട അതിന് മുമ്പ് ആ സാധനം ഇറങ്ങും. പുളിക്കകത്ത് വെള്ളം ഒഴിച്ച് വെക്കുക, പിന്നെ തലയാണക്കീഴിൽ ഇന്നത് വയ്ക്കുക, ഇതൊക്കെ പഴയ കാലം തൊട്ടേ ഉള്ള സംഭവമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ റോഡ് സൈഡിൽ റെയിൽവേ സ്റ്റേഷനിലും മറ്റു കാര്യത്തിലുമൊക്കെ ഈ ചെറിയ ചെറിയ പുസ്തകങ്ങൾ കിട്ടും. ഇത് ആധികാരികമാണെന്നാണ് ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. അത് മതി വാസ്തു പഠിക്കാൻ, അത് മതി ജ്യോതിഷം പഠിക്കാൻ, അത് മതി അത്ര പഠിക്കാൻ, ഇത്ര ഉണ്ടെങ്കിൽ പറഞ്ഞു നിൽക്കാം. ഇതൊക്കെയാണ് വിഷയങ്ങൾ. അതിങ്ങോട്ട് എടുക്കുക, വായിക്കുക, വെച്ചങ്ങ് തകർക്കുക അങ്ങ്. അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്തോ ഏറ്റവും ഓടി കുറേ വെറ്റേ പോലെ, എടാ പഴയ കാലം തൊട്ടേ മുറുക്കാനും ചുണ്ടാമ്പോ, അതിൻ്റെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്, മുറുക്കാനും ചുണ്ടാമ്പോ പഴയ കാലം തൊട്ടേ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് വെറ്റില, അതിനകത്ത് ചില പച്ചരി അല്ലെങ്കിൽ ചില ചുണ്ടാമ്പ്, ഒരു ആണി അല്ലെ ഒരു വിച്ചത്തി, ഇതൊക്കെ രാത്രി കൊണ്ട് നടക്കുന്നതല്ലേ. അത് തന്നെയല്ല, ഈ ഉടക്കുകൾ ഉണ്ടാകുമ്പോൾ ഈ പഴയ കാലത്ത് ഇതുണ്ടാക്കും, അവരെ തമ്മിൽ സൗമ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട്, ആ സമയത്ത് ഈ സാധനം ആരെ ചൊരുക്കൊണ്ട് പോകും. ഇതൊക്കെ നാട്ടുനടപ്പ് നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങളാണ്. അതിനൊരു പോസിറ്റീവ്നെസ് ഉണ്ട്, ഒരു എനർജി ഉണ്ടാകും സാധനങ്ങൾക്ക്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ആണ് ചെയ്യുന്നത്. പക്ഷെ കൃത്യമല്ല. 36 എണ്ണത്തിന് 51 എണ്ണത്തിന് വേറെ 36ഉം ഇതിൽ സൽക്കർമ്മം ചെയ്തിടിയിലും അത് ദുഷ്കർമ്മമായിടും. ആദ്യം ചിലപ്പോൾ ഒന്ന് അതിൻ്റെ ഒരു പവർ കാണിച്ചേക്കും, പിന്നെ അടവടലെ മൊത്തം അങ്ങ് പോവും അങ്ങ്. അതുകൊണ്ട് നല്ല ആൾക്കാരെ കാണാൻ ഞാൻ പറയുന്നുള്ളൂ, ഞാൻ എന്നെയും വന്ന് കാണാൻ പറയുന്നില്ല, സത്യസന്ധമായിട്ട് പറയാണ്. എന്നെയും കാണണ്ട, എന്നെ നിങ്ങൾ വിശ്വസിക്കുക വേണ്ട. അതിന് എന്നെയും ഇഷ്ടമല്ലാത്ത ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. 99% 1% എനിക്ക് എൻ്റെ മാത്രമാണ് എൻ്റെ ഈ ഇഷ്ടമായിട്ട്. എനിക്ക് ഒരുപാട് ആൾക്കാർ ഇഷ്ടമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ തന്നെയല്ല എനിക്കിഷ്ടം, എൻ്റെ മനസ്സിനെ എനിക്കിഷ്ടമാണ്. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ആ എൻ്റെ മനസ്സാക്ഷി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇനി അതിൽ അങ്ങനെ വരുന്നവർ നിർത്തി നന്മയായിട്ട് ചെയ്തു, നന്മയായിട്ട് ചെയ്യുന്നില്ല, ഒരു വിരോധവും ഒരു മറ്റും. ഞാൻ ആ ഏതെങ്കിലും ഒരു ജോലിസിൻ്റെ മോശമായ രീതിയിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമുള്ളൂ ഞാനിപ്പം ചെയ്തത്. നേരത്തെ ഞാൻ ഒത്തിരി ഉടായ്പകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി എണ്ണം നിന്നും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇല്ല എന്ന് വിചാരിച്ചിട്ടും ഞാൻ കലേഷ് കുമാർ ഇവിടെ തന്നെ ജീവിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. എന്നെ ഒരുപാട് എണ്ണം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അതിനകത്ത് പെടുത്തില്ല, അത് ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. നല്ല ഒന്നാം തരം കുലത്തെ ജനിച്ചാണ് ഞാൻ. ആ പണിയൊന്നും അത് 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 മാത്രം നമ്മുടെ ഈ ഏരിയയിൽ പറ്റില്ല. ഞങ്ങൾ ആരും സൗമ്യമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ്, വളരെ സ്നേഹത്തോടു കൂടി മധ്യ തിരുവിതാംകൂറുകാരാണ്. അത് എല്ലാ നാട്ടുകാർക്കും അറിയാവുന്ന, എൻ്റെ നാട്ടുകാർക്കും അറിയാവുന്ന. അതുകൊണ്ട് ചെറിയൊരു എപ്പിസോഡ് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടും ഞാനിത് സമർപ്പിച്ചുകൊണ്ട്, ഇഷ്ടമുള്ളവർ മാത്രം വിശ്വസിച്ചാൽ മതി കേട്ടോ, അല്ലാത്തവരൊന്നും വിശ്വസിക്കണ്ട. നിങ്ങളോട് തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളോട് തന്നെ പറയുന്നത്, ഇഷ്ടമുള്ളവർ മാത്രം വിശ്വസിച്ചാൽ മതി. എന്നെ എങ്ങനെ വേണമെങ്കിലും വിമർശിച്ചു, ഞാനിത് പറഞ്ഞ എൻ്റെ മനസ്സാക്ഷിയായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സത്യമായതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലരോടും നിങ്ങൾ ചോദിച്ചു നോക്കുക, എന്നെക്കാളുള്ള അറിവുള്ള ഒരുപാട് 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 കേരളത്തിലുണ്ട് ജ്യോതിഷ നന്നായിട്ട് പഠിച്ച ആൾക്കാർ. അവരോട് ചോദിച്ച് നിങ്ങൾ മനസ്സിലാക്കുക സത്യമാണോ കള്ളമാണോ എന്ന്. അപ്പോൾ രണ്ടും തിരിച്ചറിയാം. എപ്പോഴും സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ. എൻ്റെയാണ് തെറ്റ് എങ്കിൽ എൻ്റെ തോൽവി ഉണ്ടാവും, സംശയമില്ലാത്ത കാര്യം. പിന്നെ ഇതിനകത്ത് രാജയോഗം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് രാജയോഗം കിട്ടിയില്ല, എൻ്റെ കിട്ടിയ നാളെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുക്ക് വന്നിട്ടൊരു കാര്യമില്ല. ഞാൻ എല്ലാവരുടെയും പറയുന്നതാണ് അതാ ഗ്രഹനിലെ ആ യോഗവും. ഇപ്പം സ്വാതി തിരുനാളാണോ എന്ന്, സ്വാതി തിരുനാളിൻ്റെ നാൾ ഇന്ന നാളാണ്, അല്ലെ ഔട്ടം നാൾ തിരുനാൾ രാജരാജവർമ്മ ഇന്ന ആൾ എൻ്റെ ഔട്ടമാണ്, എനിക്ക് മധ്യ തിരുവിതാംകൂർ ഭരിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്, എനിക്കത് കിട്ടിയിട്ടില്ല. ഇതാ ഇതിനകത്ത് കമൻ്റടിച്ച് വരും. ഞങ്ങളത് പൊതുവായിട്ടല്ല പറയുന്നുള്ളു, നിങ്ങളുടെ ഗ്രഹത്തിലായിട്ട് എന്തെങ്കിലും പറയാം എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിന് നേരിട്ട് വാ, സമയമെടുത്ത് നേരിട്ട് വാ. അപ്പം ഞാൻ പറയാം, അങ്ങനെ അതിനകത്ത് തെറ്റ് ഉണ്ടെങ്കിൽ എൻ്റെ അടുക്കൽ പറ ആ കലേഷ് കുമാർ ഇന്ന പോലെയാണ്, ഞാൻ എൻ്റെ ലെറ്റർ പാടി ഞാൻ എഴുതി തരാം. നിങ്ങളുടെ ഗ്രഹനില കറക്റ്റാണെങ്കിൽ, നിങ്ങൾ പ്രസവിച്ച സമയം കൊടുക്കുന്ന ഒരു ജോലിസിനൊരു ഗ്രഹനില, ഇപ്പം ഞാനിപ്പോൾ ഒരു ഗ്രഹനില എഴുതുവാണെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ തരുന്ന ഒരു സമയം തരും, ആ സമയം വെച്ച് ഞാൻ എഴുതും. ആ സമയത്തൊരു കുട്ടി ജനിക്കുന്ന സമയമാണെങ്കിൽ ആ സമയം നിങ്ങളുടെ കയ്യാണ് ഗ്രഹനില. ഇപ്പം നിങ്ങൾ 78 ജനിച്ച് 79 കൊണ്ട് തരുന്നെങ്കിൽ, ഞാൻ 79 നിങ്ങൾ തരുന്നത് അതനുസരിച്ച് 79 വെച്ചിട്ട് ഗണിച്ചിട്ടാണ് തരുന്നത്, അത് ചിലപ്പോൾ നിങ്ങളുടെ കാണുമെന്നില്ല. അപ്പോൾ തിട്ടപ്പെടുത്തി ജോലിച്ചിന് കൊണ്ട് കൊടുക്കുക, ദിവസവും കാലവും സമയമൊക്കെ തിട്ടപ്പെടുത്തി കൊണ്ട് കൊടുത്താൽ ജോലിച്ചിനും തെറ്റാറില്ല, അങ്ങനെ തെറ്റുവരാൻ പാടില്ല. 90% ശരിയായിരിക്കും, അത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്, സംശയമില്ല. എല്ലാ ജോലിച്ചന്മാരും നല്ല ബുദ്ധിയുള്ള ജോത്സ്യന്മാരും ഒരുപാട് ഒരുപാട് ഉണ്ട്, നന്നായിട്ട് പഠിച്ച ജോത്സ്യന്മാർ, ഇതിനകത്ത് ആഴത്തിലിറങ്ങി പഠിച്ച ജോത്സ്യന്മാർ. അതുകൊണ്ട് എല്ലാ സച്ചിദാനന്ദന്മാർക്കും ഞാൻ എൻ്റെ മനസ്സിൻ്റെ രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ സച്ചിദാനന്ദന്മാർക്കും, അതെന്താണ് നിങ്ങൾ തന്നെ ഊഹിച്ചുള്ള ആ സച്ചിദാനന്ദൻ എന്നെ വണങ്ങിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.